എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കോഴിക്കോട് ജില്ലയിലെ ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പരമായിട്ടുള്ള ഒരു നേതാവിനെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സി പി ഐയുടെ സമരത്തായിരുന്നു. പാർട്ടിയും ആവശ്യപ്പെട്ടിരിക്കുന്നു ആ ഇരയായ യുവതിയോട് ആ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുന്നു എന്നുള്ള വിവരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഇത് അറിഞ്ഞിട്ടുണ്ടോ? നിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട്? അല്ല, അത്തരത്തിലൊരു ഒരു വിഷയത്തിനകത്ത് ഇപ്പോൾ സി പി എം സമരം ചെയ്യുക എന്ന് പറയുന്നത് സി പി എം എന്തിനാണ് സമരം ചെയ്യുന്നത്? ഇപ്പോൾ അവർ സത്യത്തിൽ ആ വിഷയത്തിനകത്ത് അവർ ഇരയാണ്. അപ്പോൾ ആ ഇരയെ ചേർത്ത് പിടിക്കുന്ന സമീപനത്തിന് പകരം അവരെ വളഞ്ഞിട്ട് ആക്ഷേപിക്കുക, അധിക്ഷേപിക്കുക. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന ആ പെൺകുട്ടിയെ ഒരു മുറിക്കകത്ത് മണിക്കൂറുകളോളം പൂട്ടിയിട്ട്, അവരുടെ ഓഫീസ് മുറിക്കകത്ത് മണിക്കൂറുകളോളം പൂട്ടിയിട്ട് കേട്ടാലറയ്ക്കുന്ന അസഭ്യവർഷം പറഞ്ഞിട്ട് ഇപ്പുറത്ത് വന്ന് പെൺ നടത്തവും നവോത്ഥാനവും ഒക്കെ പറയുന്ന ഈ സർക്കാരിനെ എങ്ങനെയാണ് ഈ നാട്ടിലെ സ്ത്രീകൾ വിശ്വസിക്കുക? ആ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ പോലീസിന് കൊടുത്തിരിക്കുന്ന പ്രാഥമികമായ പരാതികളിൽ ഏതെങ്കിലും തരത്തിൽ ആ പെൺകുട്ടി ഇരയാണ്. ഇത് വളരെ ബോൾഡായി ഒരു പെൺകുട്ടി പുറത്തേക്ക് വന്ന് അതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ആ പെൺകുട്ടിയോട് ഞങ്ങൾ ഐക്യപ്പെടുകയാണ്. അവൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും എല്ലാ രാഷ്ട്രീയ പിന്തുണയും നിയമപരമായ പിന്തുണയും കൊടുക്കും. ഇന്ന് ഞങ്ങൾ അതിനുശേഷം ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. ശ്രീമതി അജിത ബിഗത്തോട് സംസാരിച്ചിരുന്നു. അവരോടുള്ള സംസാരത്തിലെ റെസ്പോൺസ് വളരെ പോസിറ്റീവായി തോന്നി. അവരാ പെൺകുട്ടിയെ നേരിട്ട് വിളിക്കുന്നു. പക്ഷേ അതുവരെ കൊടുത്തിരിക്കുന്ന പ്രാഥമികമായ പരാതിയിന്മേൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇതുവരെ ഇതിനകത്തെ കൽപ്രിറ്റായ വ്യക്തിയെ അയാൾ നാട് കടക്കുന്നത് വരെ പോലീസ് നോക്കിയിരുന്നു. ഇനിയും ഇത് പ്രചരിക്കപ്പെടുന്നു. ആ പ്രചരിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രതിരോധം തീർക്കുവാൻ കേരള പോലീസ് കഴിഞ്ഞിട്ടുണ്ടോ? രണ്ടുപേരുടെ ഫോൺ വാങ്ങിച്ചു വെച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഒരിക്കൽ ഇൻ്റർനെറ്റിൽ എയർ ചെയ്യപ്പെട്ടിരുന്ന ഒരു കണ്ടൻറ്റിനെ അതിനെ പ്രതിരോധിക്കുന്നതിനപ്പുറം ഇത് ഏതോ രണ്ട് ഫോൺ പിടിച്ചു വെച്ചു എന്ന് പറയുമ്പോൾ കേരള പോലീസൊക്കെ എന്താണ് ചെയ്യുന്നത്? അതിനൊക്കെ അപ്പുറം ഏറ്റവും വിഷമമായി തോന്നുന്നത് ഈ നാട്ടിലെ DYFIയുടെ നേതാക്കന്മാരോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ജില്ലയിൽ നിന്നുള്ള CPMന്റെ യുവ നേതാവാണല്ലോ ശ്രീ മുഹമ്മദ് റിയാസ്, യുവാക്കളുടെ പ്രതിനിധിയാണല്ലോ. ഒരു യുവതിക്ക് നേർക്ക് ഇത്തരത്തിൽ ഒരു അതിക്രമം ഉണ്ടാകുമ്പോൾ സ്വന്തം പാർട്ടിക്കാരെ സമരം ചെയ്യാനായിട്ട് ആ ത്രിതല പഞ്ചായത്ത് സ്ഥാപനത്തിലേക്ക് പറഞ്ഞയക്കുന്ന പ്രവണതയാണോ ശ്രീ മുഹമ്മദ് റിയാസ് അടക്കമുള്ള ജില്ലയിലെ CPM നേതാക്കന്മാർ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്ന മാതൃകയെന്ന് വ്യക്തമാക്കണം. ഈ വിഷയത്തിനകത്തുനിന്നല്ല, എല്ലാ വിഷയത്തിനകത്തും ഞങ്ങൾ ഇത്തരത്തിൽ വേട്ടയാടപ്പെടുന്ന ആളുകൾക്കൊപ്പമാണ്. ആ പെൺകുട്ടിയുടെ ധീരതയ്ക്കൊപ്പം ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. സംഘടന ആ പെൺകുട്ടിക്കൊപ്പം. Mochi Golden Diamonds. Buy now, pay later.